നിങ്ങളുടെ ബിസിനസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു പരാജയം, നിങ്ങളുടെ ബിസിനസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ റിജക്ഷൻ, അല്ല നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു അൺസർട്ടനിറ്റി, ആ അൺസർട്ടനിറ്റി കാരണം ഉണ്ടായ സിറ്റുവേഷൻ, ഒരു കാര്യം ഉണ്ടായി, ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുമോ എന്നുള്ള ഫിയർ നമ്മുടെ സൈക്കോളജിയിലുണ്ട്. അത് നമ്മുടെ ഒരു പവറാണ് ആക്ച്വലി. ബിസിനസ്സിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്ട്രെസ്, ബിസിനസ് സ്ട്രെസ്. അപ്പോൾ ആ സ്ട്രെസ് മാർക്കറ്റിങ്ങിലാകാം, അല്ലെങ്കിൽ സെയിൽസിലാകാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മാനേജ് ചെയ്യുന്നതിലാകാം, അല്ലെങ്കിൽ ടീമിനെ മാനേജ് ചെയ്യുന്നതിലാകാം, അല്ലെങ്കിൽ കസ്റ്റമറിന് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നതിലാകാം, അല്ല ബിസിനസ് ഇനി ഉണ്ടാകുമോ, അൺസർട്ടൺ ആയിട്ടൊരു വേൾഡിൽ ഉണ്ടാകുമോ എന്നതിലാകാം, നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഇല്ലാതായി മാറുമോ എന്നതാകാം. ബിസിനസ് സ്ട്രെസ്സാണ് ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ കില്ലർ, ഏറ്റവും വലിയ കില്ലറുകളിൽ ഒരാൾ. ആ സ്ട്രെസ്സിനെ നമുക്ക് ബിസിനസ്സിലുള്ള സെലിബ്രേഷൻ, നമ്മളുടെ വിജയവും നമ്മളുടെ സക്സസ്സും ആ സക്സസ്സിലൂടെ ഒരു സെലിബ്രേഷനും ആക്കി മാറ്റാൻ പറ്റുവാണെങ്കിലോ, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇക്കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, സ്ട്രെസ് മാനേജ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ്സ് നമ്മളെ മാനേജ് ചെയ്യും. നമ്മളെ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ എന്താണെന്ന് ഒരു സെക്കൻഡിൽ പറയുന്നുണ്ടാവും, പക്ഷേ ആ സ്ട്രെസ്സ് നമ്മളെ മാനേജ് ചെയ്യുന്ന സിറ്റുവേഷൻ, നമ്മുടെ സിഇഒ സ്ട്രെസ്സാണ്, നമ്മൾ കമ്പനിയുടെ ഓണറാണ്, നമ്മുടെ സിഇഒ സ്ട്രെസ്സാണ്, ആ സ്ട്രെസ്സാണ് നമ്മൾ എന്താണ് ഡിസിഷൻ എടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ബിസിനസ് സക്സസ്ഫുൾ ആകാനുള്ള പ്രോബബിലിറ്റി താഴെ പോവാണ്. പക്ഷേ നമ്മൾ സ്ട്രെസ്സിനെ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ കൺട്രോളിലാണ് സ്ട്രെസ് എന്നിരിക്കുന്നെങ്കിൽ, ആ സ്ട്രെസ്സിനെ നമുക്ക് ഗ്രോത്തായി സെലിബ്രേഷനാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിനകത്തെ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എന്താണ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിയറിന് നമ്മൾ ഫാൻസി ആയിട്ടുള്ള അച്ചീവേഴ്സ് പറയുന്ന ഒരു ഫാൻസി വാക്കാണ് സ്ട്രെസ്. നമുക്ക് ഭയമുണ്ട്, ഫണ്ടമെൻ്റലി നമുക്കൊരു ഭയമേ ഉള്ളൂ. ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഫണ്ടമെൻ്റലി നമുക്കൊരു ഭയമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനഫല്ല എന്നുള്ള ഭയമാണ്. ഞാൻ ഇനഫുള്ള ആളല്ല എന്നുള്ള ഭയമാണ്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു, എന്നെക്കൊണ്ട് കൊള്ളുമല്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളുമല്ല എന്ന് വിചാരിക്കുന്ന അതാണ് ഒരു ഭയം. ഓക്കെ, അപ്പോൾ ആ ഭയത്തിൽ നിൽക്കുന്ന സിറ്റുവേഷനിലകത്ത് ആ ഭയത്തിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷനായിട്ട് പുറത്തു വരുന്ന സാധനമാണ് സ്ട്രെസ്സ്. പിന്നെ മാത്രമല്ല, ഭയമാണെന്നൊക്കെ നമ്മൾ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഭയം എന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ. അതുകൊണ്ട് നമ്മൾ ഭയം എന്നൊന്നും പറയല്ല, നമ്മൾ സ്ട്രെസ് എന്ന് പറയും. സ്ട്രെസ്, എനിക്ക് ഭയമാണെന്ന് നമ്മളിപ്പോൾ വേറെ ആളോട് ഒന്ന് പറയുവാണെങ്കിൽ, ഇപ്പോൾ മോഹൻലാൽ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഭയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മോഹൻലാലിനോട് റെസ്പെക്റ്റ് മനസ്സിൽ ചില ആൾക്കാർക്കെങ്കിലും കുറഞ്ഞു പോകും, കാരണം ഭയം ആണല്ലോ. പക്ഷേ എനിക്ക് സ്ട്രെസ്സ് ഭയങ്കര ഹൈ ആണെന്ന് പറഞ്ഞാൽ, ഓ സ്ട്രെസ്സ് എല്ലാവർക്കും ഉള്ളതല്ലേ, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഫാൻസി വാക്ക് കണ്ടുപിടിച്ചാണ്, ഭയത്തിന് പുറകിൽ ഇങ്ങനെ മാസ്ക് ചെയ്ത് പിടിക്കാനായിട്ടൊരു വാക്ക്. അപ്പോൾ അതാണ് സ്ട്രെസ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ട്രെസ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാനൊരു സ്റ്റോറി പറയാം സ്ട്രെസ്സിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സീബ്ര ജീവൻ മരണ പോരാട്ടത്തിൽ റൺ ചെയ്യുവാണ്. ഓക്കെ, ജീവന് വേണ്ടി ഓടുവാണ്. ആ ഓടുന്ന സമയത്ത് പുറകെ ഒരു കടുവ നമ്മുടെ ഈ സീബ്രയെ പിടിക്കാനായിട്ട് പുറകെ ഇങ്ങനെ ശക്തമായിട്ട് സ്പീഡിൽ ഓടി വരുവാണ്. അപ്പോൾ സീബ്ര ഇങ്ങനെ പേടിച്ച് കുറച്ച് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അതിങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. കടുവ അതിൻ്റെ പുറകെ ഇങ്ങനെ ഇഞ്ചോടിഞ്ച് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സീബ്ര തിരിഞ്ഞു നോക്കി, തൊട്ടടുത്തുണ്ട് ഒരു ആഞ്ഞൊരു ഓട്ടം കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ ഓടി ഒരു ചെറിയൊരു നീർച്ചോല ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറത്തോട്ട് ചാടിയപ്പോൾ സിംഹം വേറൊരു സീബ്രയുടെ പുറകെ പോയി. അപ്പോൾ സീബ്ര 4 മിനിറ്റത്തെ ഓട്ടത്തിന് ശേഷം സീബ്ര കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആൾ തിരിഞ്ഞു നോക്കി, സിംഹമില്ല. ആൾ 2 മിനിറ്റ് കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആൾ ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് സീബ്ര ഭാര്യയോട് പറയാൻ പോവാണോ, സീബ്ര ഭാര്യയെ നമ്മൾ സിംഹത്തെ കൊണ്ടൊരു രക്ഷയില്ല, നമുക്കിത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടൊരു ഇവൻ്റാണ്, നമുക്കിവിടുന്ന് മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറണം, നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വളരാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻ്റ് അല്ല, നമുക്ക് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഇനി നാളെ തൊട്ട് ഞാനിനി പുല്ല് തിന്നാൻ വേണ്ടി പോകുന്നില്ല, നീ പോയി പുല്ല് കളക്ട് ചെയ്തുകൊണ്ട് പോവാ, ഞാൻ വീട്ടിലിരിക്കാം എന്ന് സീബ്ര പറയുന്നില്ല. സീബ്രയ്ക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാകുന്നില്ല, PTSD എന്ന് പറയും. നമ്മൾ യുദ്ധത്തിന് പോയിട്ട് യുദ്ധത്തിലൊരു ഫൈറ്റ് കണ്ടിട്ട് നമ്മൾ പേടിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്ന, യുദ്ധത്തിലോ ട്രോമയോ അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഡിസോർഡറിനാണ് PTSD എന്ന് പറയുന്നത്. PTSD ഉണ്ടാകുന്നില്ല സീബ്രയ്ക്ക്. എന്തുകൊണ്ട് സീബ്രയ്ക്ക് PTSD ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് സീബ്രയ്ക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് സ്ട്രെസ് ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ടാണ്? ആലോചിച്ചേ. അതിനെക്കുറിച്ച് ഞാൻ പറയാം, എങ്ങനെ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് പറയാം. ഞാൻ വേറൊരു പാരലൽ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 മനുഷ്യർ, ഞാനിപ്പോൾ തൽക്കാലം അവർക്ക് Avudhakutti and Lakshmikutti and Peruda. Avudhakutti and Orala Vera. Okay. About Avudhakutti and Lakshmikutti and Rendu Veruda. Narakampo Samet, Uru Simhamana. E Avudhakuttine Pritch Karichu. Okay. Simham Vesanari Kuerno. Early birds gets the prey and ornale. Simham Ravale, early bird I don't know. E prey and Karichu and Avudhakutti Karichu breakfast. Okay. Upper Lakshmikutti in a Narnarna Pogana. If we have two Avudhakutti and Lakshmikutti, we have a brain in the lower end, the emotional center, the amygdala part. So basically, one part is two sides. Two hemispheres on the brain, the left side and right side. There is a badam size of the amygdala. So two amygdala is not this part. Now, this part is not the Lakshmikutti Pitadosam, this part is not the Avudhakutti Simham Karichu, Avarikipoi, and no longer Pulikari Kansarinilla. Lakshmikutti Pitadosam Avale, Simham Poi Vadilude, Pono, Urumara Ananganagano, Alanguri Chedi, Ananganagano, and then the Palagan or Rala Rangiverno, pretty Lakshmikutti Valar Coolite, you know, Valar Coolite, Valar Kamite, Valar relaxed at Pulikari, Avanikiana, Lakshmikutti name on the Simham Karikiana. Better at those breakfast. Simham tender breakfast and all breakfast. Yendana Sambochuda. Yen the Sambochincha, Lakshmikutti some cholum, Avudhakutti some cholum, tender workum, amygdala or a part of the brain lilla, our fear feeling illa. Another end you, Canargano or an ayu, our Canargano, okay, not a telinjavala. Okay, Uribania, now no swimmy to around or the Canatli at the Adona. Okay. For example, our road crossing and situation. Road crossing and the side in the Vandi Vernando. Oh, Vandi Verta. The Vandi Varikapon, Yanda Varikapon, or the Lakshmikutti of the Kutting Crossing. Yenda is not Abagada. Is not Abagada. Namalke, Uri situation endano. Uri situation end the Sambochu in the conductor. Adine basis that future lend the Sambovikam and the predictianola skill. ഒരു പ്രാവശ്യം ഒരു കാര്യം സംഭവിച്ചു പാസ്റ്റിൽ ആ സംഭവിച്ച കാര്യം കൊണ്ട് പുതിയൊരു കാര്യം സംഭവിക്കാം എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള സ്കിൽ ലക്ഷ്മിക്കുട്ടിക്കും അവധക്കുട്ടിക്കും ഇല്ല രണ്ടുപേർക്കും ഇല്ല യാ കാരണം എന്താണ് അവർ അമിഗ്ഡല എന്ന് പറഞ്ഞേക്കുന്ന ബ്രെയിൻ ഡെവലപ്ഡ് അല്ല കുറേ കാലം മുൻപ് മനുഷ്യർ ഇങ്ങനെയായിരുന്നാണ് പറയുന്നത് ഏതാണ്ട് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതിനനുസരിച്ച് 2000 2010 4000 വർഷമോ അല്ലെങ്കിൽ 2 ലക്ഷം വർഷം മുൻപ് നമ്മുടെ ബ്രെയിനിന് ഈ അമിഗ്ഡല എന്ന് പറഞ്ഞ പാർട്ട് ഡെവലപ്ഡ് അല്ലായിരുന്നു അപ്രോക്സിമേറ്റ്ലി അപ്പോൾ അങ്ങനെ ആരെന്നെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ബ്രെയിൻ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം സ്ട്രെസ് ഉണ്ടാക്കാനായിട്ട് ഫിയർ ഉണ്ടാക്കാനായിട്ട് ഫിയർ റീക്രിയേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരുന്നില്ല Skill is underdeveloped. This situation is zebra. Zebra is a story. Zebra is a zebra. Zebra is a lion. Lion is a lion. Kurkam on the Korea Pedigamano, Korea Odi Rashavano, Korea Odi or Sartilati, Ali Kurkana Karnala, Korea and Kakakan or Kotti, Pashanga Gambuana. In that Sambugan, Karna Averka, E. or problem, Ingana Vanu, and the predictiala skill of all a low level anna. With Kurkam Varana Kandana Asame, the Odi Rashavanola, instinct under Allah the Kurkan, Sadarno Gila, Rambrana Kurkam Varano. അപ്പോൾ ആരെയാമോ കുറുക്കം വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആറേകാല ആവുമ്പോഴത്തേന് ഭക്ഷണം കഴിച്ചിട്ട് വേഗം അകത്ത് കയറണം രാത്രി നമ്മൾ സൂക്ഷിച്ചിരിക്കണം ഒരു ജനറ്റിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട് രാത്രി കയറി എവിടെയെങ്കിലും ഇരിക്കുന്ന രാത്രി ജനറലി സ്പീക്കിംഗ് നല്ലൊരു ടൈം അല്ലെന്ന് നമുക്ക് അറിയാം പക്ഷെ അല്ലാത്ത കേസിൽ അവർക്കൊരു പ്രെഡിക്റ്റീവ് മെക്കാനിസം വളരെ ലോവറാണ് ഓക്കേ ചില സയന്റിസ്റ്റുകളും ചില ന്യൂറോളജിസ്റ്റുകൾ ബ്രെയിനിനെ ഒരു പ്രഡിക്ഷൻ മെഷീൻ എന്ന് തന്നെ പറയാറുണ്ട് ബ്രെയിൻ ഈസ് എ പ്രഡിക്ഷൻ മെഷീൻ അതായത് നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാൻ പോകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനാണ് ഹ്യൂമൻ ബ്രെയിൻ Okay, അതും സ്ട്രെസ്സുമായിട്ട് എൻ്റെ ബിസിനസ്സിലുള്ള സ്ട്രെസ്സുമായിട്ട് എന്ത് ബന്ധം എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ചോദിക്കുന്നതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു പരാജയം നിങ്ങളുടെ ബിസിനസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ റിജക്ഷൻ അല്ല നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു അൺസർട്ടനിറ്റി എക്കണോമിക് അൺസർട്ടനിറ്റിയോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അൺസർട്ടനിറ്റി നിങ്ങളുടെ ബിസിനസ് ഉണ്ടെങ്കിലും ആ അൺസർട്ടനിറ്റി കാരണം ഉണ്ടായ സിറ്റുവേഷൻ ഒരു കാര്യം ഉണ്ടായി ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുമോ എന്നുള്ള ഫിയർ നമ്മുടെ സൈക്കോളജിയിലുണ്ട് അത് നമ്മുടെ ഒരു പവറാണ് ആക്ച്വലി സത്യം നോക്കിയാൽ നമ്മുടെ ഒരു പവറാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ മൃഗങ്ങൾക്കില്ലാത്തൊരു കഴിവാണ് അത് പവർ ഓഫ് ഇമാജിനേഷൻ ആണ് എന്ന് വെച്ചാൽ എന്താണ് നമ്മളെ സംബന്ധിച്ചോളം ഒരു സിംഹം ഇന്നലെ വന്നു, 6:15 വന്നു. അങ്ങനെയാണെങ്കിൽ ആ സിംഹം ഇന്നും വരാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സിംഹം വരുമ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഇതാണ് നിങ്ങളോട് സ്ട്രെസ് ചോദിക്കുന്നത്. ശരിയല്ലേ? ചിന്തിച്ചു നോക്കിയേ. അതാണ് സ്ട്രെസ് നിങ്ങളോട് പറയുന്നത്. സ്ട്രെസ് നിങ്ങളോട് പറയുന്നത് ഇനി സിംഹങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്കൊരു സിസ്റ്റം വേണം. അതാണ് സ്ട്രെസ് പറയുന്നത്. പക്ഷെ അതിനകത്തൊരു വിസ്റ്റം ഉണ്ട്. എന്താണ് വിസ്റ്റം? നിങ്ങളെ സംബന്ധിച്ചോളം ഇന്നത്തെ സിംഹത്തെ കണ്ടിട്ട് അതിൽ നിന്ന് നല്ല പാഠം എടുത്തിട്ട് നാളത്തെ സിംഹം വരുന്നതിനെ പിടികൂടാനായിട്ട് നമ്മളൊരു എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതാണ് ഒരു കാര്യം. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ അപ്പുറേ നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയിട്ട് നാളെ വരാൻ പോകുന്ന സിംഹം ഇന്നതായിരിക്കും എന്ന് കണ്ടിട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഇന്നൊരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്, ആ പ്രോബ്ലം വരുന്നതിനെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ആൻറ്റിസിപ്പേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിലോ അപ്പോൾ നിങ്ങൾക്കതൊരു ഓപ്പർച്യൂണിറ്റിയായി മാറി. അപ്പോൾ സെയിം സിംഹം, കാരണം ബാക്കിയുള്ളവരാരും പ്രിപ്പയർഡ് അല്ല, നിങ്ങൾ മാത്രം പ്രിപ്പയർഡാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രിപ്പയർഡ് ആക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ സ്ട്രെസ്സിനെ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അതിൽ നിന്നൊരു ഗ്രോത്ത് ഉണ്ടാക്കി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഫാസിനേറ്റിംഗ് ഐഡിയ അല്ലേ? നിങ്ങൾക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അപ്പം എൻ്റെ കഴിഞ്ഞ ആഴ്ച, ഇന്നിപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ദിവസമല്ല, കഴിഞ്ഞ ആഴ്ചയല്ല ആക്ച്വലി, എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിട്ട് പറയുവാണ്. ഒരു ബിസിനസ് ക്ലയൻറ്റാണ്. ആൾ എനിക്ക് ഒരു വഴിയില്ല, മുന്നോട്ട് പോകാൻ ഒരു പാത്തും കാണുന്നില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് യാതൊരു ഐഡിയയും ഇല്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, നീ എന്ത് ചെയ്യും അങ്ങനൊരു സിറ്റുവേഷനിൽ? ഞാൻ വളരെ ടഫായിട്ടുള്ള സിറ്റുവേഷൻ ലൈഫിൽ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആളെന്നോട് ചോദിക്കുക, നീ ആണ് ഇങ്ങനൊരു സിറ്റുവേഷൻ, നീ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു നിൻ്റെ ഈ സിറ്റുവേഷനകത്ത് നിനക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നീ സ്ട്രെസ് മാനേജ് ചെയ്യുന്നുള്ളതാണ്. നിൻ്റെ ആക്ഷൻസും ബിസിനസ്സിനെ കുറിച്ചുള്ള ആക്ഷൻസും ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. ഒരൊറ്റ കാര്യം എന്താണ്? നിൻ്റെ ബോഡീനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റണം, നിൻ്റെ മൈൻഡിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആൾക്ക് പറഞ്ഞു കൊടുത്ത ആ പോയിന്റിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആളൊരു അമേരിക്കക്കാരിയായിരുന്നു. ആൾ ആ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത ശേഷം അടുത്ത ആഴ്ച തന്നെ ആൾ വളരെ കാമായിട്ട് ബിസിനസ് ചെയ്യാവുന്ന ക്ലാരിറ്റിയുമായിട്ട് ആൾക്ക് തിരിച്ചു വരാൻ പറ്റി. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ സീബ്രയ്ക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സീബ്രയിൽ നിന്നാണെങ്കിലും സ്ട്രെസ് മാനേജ് ചെയ്യാൻ സ്കില്ല് സീബ്രയ്ക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുരങ്ങനുണ്ടെങ്കിൽ, നമുക്ക് അവരുടെ നിന്ന് പഠിക്കാം ആക്ച്വലി, അല്ലേ? അങ്ങനെയാണല്ലോ അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് നല്ലൊരു കാര്യം കിട്ടിയാലും നമുക്ക് പഠിക്കാമല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സീബ്രയ്ക്ക് എങ്ങനെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? സീബ്രയെ സംബന്ധിച്ചോളം ഒന്നാമത്തെ കാര്യം, സീബ്രയെ സംബന്ധിച്ചോളം ഒരു സീക്രട്ട് ഉണ്ട്. അതാണ് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് സംഭവിച്ചു? ചാറ്റിലിടുക അല്ലെങ്കിൽ കമൻറ്റിലിടുക, എന്ത് സംഭവിച്ചു? സീബ്രയെ സംബന്ധിച്ചോളം സീബ്ര ഓടി. ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു സീബ്രയ്ക്ക്. അതിനെന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ നമ്മൾ സ്ട്രെസ്ഡ് ആകുന്ന സിറ്റുവേഷനകത്ത് നമ്മുടെ ബയോളജിക്കൽ കണ്ടീഷനിങ് കാരണം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കണ്ടീഷൻ കാരണം എന്ന് പറയാം, അതായിരിക്കും കുറേ കൂടെ ആക്യുറേറ്റ്. സൈക്കോളജിക്കൽ കണ്ടീഷനിങ് കാരണം നമ്മുടെ മനസ്സിൽ നമുക്കിങ്ങനൊരു കണ്ടീഷനിങ് ഉണ്ട്. നമുക്കൊരു സിംഹത്തെ പോലെയാണ് നമുക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്. ഒരു അൺസർട്ടൻറ്റി വരുവാണ്, ബിസിനസ്സിലൊരു പ്രശ്നം വരുവാണ്, ഒരു എക്കണോമിക് പ്രശ്നം വരുവാണ്, അപ്പോൾ അതിനെ നമ്മളൊരു സിംഹം പോലെയാണ് നമ്മൾ മനസ്സ് കാണുന്നത്. അപ്പം മനസ്സ് കണ്ടിട്ട് നമ്മളോട് പറയുവാണ്, ഓക്കെ, സാധാരണ നമ്മളൊരു സിംഹത്തെ കണ്ട ഒരു സീബ്ര എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ സീബ്ര തിരിച്ച സിംഹത്തിൻ്റെ ചെവിക്കൽ നോക്കി ഒരു പൊട്ടി വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അടി കൊടുത്തു. അപ്പോൾ അങ്ങനെ തന്നെ സിംഹവും, എൻ്റെ അമ്മോ ഈ സീബ്ര ഭയങ്കര ശക്തനാണല്ലോ എന്ന് പറഞ്ഞാൽ സിംഹം തിരിച്ചു പോകും. അങ്ങനെ സംഭവിക്കല്ലോ, സീബ്രയ്ക്ക് അതിനുള്ള ശക്തിയില്ലല്ലോ. രണ്ടാമത്തെ ഓപ്ഷൻ വെച്ചാൽ സീബ്ര പുറകോട്ട് ഓടുക എന്നുള്ളതാണ്, അല്ലേ? പുറകോട്ട് ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് സീബ്രയുടെ മറ്റേ വഴി. അപ്പോൾ ആ മറ്റേ വഴിയാണ് സാധാരണ എപ്പോഴും സീബ്ര യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു വഴിയുണ്ട്, ഫ്രീസ് ചെയ്യുക. മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന രീതിയിൽ ഫ്രീസ് ചെയ്യുക. അത് ആക്ച്വലി ഒരു സ്ട്രാറ്റജി ആയിട്ടും ചില ആനിമൽസ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ നിലത്ത് വീണ് കിടക്കുന്ന പോലെ കിടന്നു കഴിഞ്ഞാൽ ചില മൃഗങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യല. കാരണം അവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഓ, എനിക്ക് ഇങ്ങനെയുള്ള ഈ ഉഴപ്പന്മാരെ ഒന്നും വേണ്ട, എനിക്ക് ഓടിച്ചെന്ന് ഒരാളെ പിടിക്കണമെന്ന് പറഞ്ഞ് ചില സിംഹങ്ങളും ചില ആനിമൽസ് നമ്മൾ ഓടുന്നവരുടെ പുറകെ പോകും. നിലത്ത് കിടന്ന് വീഴുന്നവരുടെ പുറകെ പോകുകയില്ല. നിലത്ത് ഫ്രഷായിട്ട് ഇങ്ങനെ കിടന്ന് അങ്ങനെ പോകണമെന്നില്ല. അപ്പോൾ മൂന്ന് സിറ്റുവേഷനുണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സിംഹത്തെ ഫൈറ്റ് ചെയ്യാൻ. എന്താണ്? ഫൈറ്റ് ചെയ്യുക, രണ്ടാമത്തെ ഫ്രീസ് ചെയ്യുക, മൂന്നാമത്തെ ഫ്ലൈറ്റ് ചെയ്യുക, ഓടി രക്ഷപ്പെടുക. ഈ മൂന്ന് സിറ്റുവേഷനുണ്ട്. ഇതിനകത്ത് ഈ രണ്ട് സിറ്റുവേഷനിലും ഫൈറ്റ് ചെയ്യണമെങ്കിലും ഓടി രക്ഷപ്പെടണമെങ്കിലും എന്താണ് നമുക്ക് വേണ്ടത്? മോർ ഓക്സിജൻ വേണം, മോർ ബ്ലഡ് വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ബ്ലഡിനകത്ത് രണ്ട് ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാകുന്നുണ്ട് സ്ട്രെസ്സിന് വേണ്ടി, ആ സിറ്റുവേഷൻ്റെ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ അഡ്രിനാലിൻ എന്ന് പറഞ്ഞേക്കുന്നൊരു ഹോർമോൺ ഉണ്ടാകുന്നുണ്ട്. അതാണ് നമ്മളെ ഒന്ന് എനർജൈസ് ചെയ്ത് നിർത്തുന്ന ഒരു സംഭവം. ഈ രണ്ട് സാധനങ്ങളോട് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫ്ലൈറ്റ് ചെയ്യാനും പറ്റുന്നത്, ഓടാനും പറ്റുന്നത്. നമ്മൾ ഓടിയില്ല, പക്ഷേ നമ്മുടെ സിംഹം ഇൻ്റലക്ച്വലാണ്. നമ്മുടെ സിംഹം ബോസാണ്, പിറ്റേ ദിവസം രാവിലെ വരുന്ന ബോസാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കസ്റ്റമറാണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് തലവേദന തരുന്ന ഭാര്യ ഭർത്താവാണ്, അല്ല മക്കളാണ്, അല്ല അയലോകക്കാരനാണ്, അല്ലെങ്കിൽ തെമ്മാടിയാണ്, ഈ പറഞ്ഞ എന്നാണ് നമ്മുടെ കീരിക്കാടൻ ജോസാണ് നമ്മുടെ പഴയ ഒരു സിനിമയ്ക്കകത്തുണ്ടായിരുന്ന പോലെ. അപ്പം നമ്മളുടെ ശത്രു വെർച്വലാണ്. ഓക്കെ, നമ്മുടെ ശത്രു ഫിസിക്കലല്ല. അപ്പം നമ്മുടെ ശത്രു ഫിസിക്കൽ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? നമുക്ക് ഫൈറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നില്ലാത്തപ്പോൾ നമ്മൾ ഇൻ്റലക്ച്വൽ ഫൈറ്റിലേക്ക് പോയി. ആ ഇൻ്റലക്ച്വൽ ഫൈറ്റിനകത്ത് നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി ഇൻവോൾവ് ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. സീബ്രകൾക്ക് അതറിയാം. നമ്മളൊരു സ്പീഷീസ് മിസ്സായി പോയിട്ടുള്ളൂ, ഹ്യൂമൻ സ്പീഷീസ്. മനുഷ്യരെന്ന് പറഞ്ഞ ഒരു ജീവിക്ക് മാത്രമേ പണി അറിയത്തില്ലാത്തുള്ളൂ. പണ്ടാണ് നമ്മൾ കിളയ്ക്കും, നമ്മൾ കപ്പയിടും, മറ്റു പല കാര്യങ്ങൾ ചെയ്യും, ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കണ്ടതിൽ പോയതായി. അപ്പം നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കാരണം ആ സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള കോർട്ടിസോളും അഡ്രിനാലിനും റിലീസ് ആവുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഓഫീസിൽ തന്നെ കമ്പ്യൂട്ടറിന് ഫ്രണ്ടിൽ ഇരിക്കുന്നു, കമ്പ്യൂട്ടർ കഴിഞ്ഞ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സൂമിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, അല്ല വേറെ എവിടെയും ഇരിക്കുന്നു, അവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോയി, വേറെ മീറ്റിങ്ങിലേക്ക്, വേറെ കാര്യത്തിലേക്ക്, വണ്ടി ഓടിച്ചു, നടക്കുന്നില്ല, ഒന്നുമില്ല, നമ്മൾ സ്റ്റെപ്പ് പോലും എടുക്കുന്നില്ല, എലിവേറ്ററിൽ കയറി മുകളിലോട്ട് കയറി താഴെട്ടിറങ്ങി അങ്ങനെ പോയി, വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, വേറെ ആളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളടുത്ത് ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോയ ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. അപ്പോൾ ആ ഫിസിക്കൽ ബോഡി മൂവ്മെൻറ്റിലാണ് നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് മിറക്കിൾ ഒന്നാമത്തെ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങളെ സംബന്ധിച്ചോളം ഒരു ചെറിയ ടൈമെങ്കിലും, മിനിമം 15 to 30 minutes എങ്കിലും ഒരു ഡെയിലി പ്രാക്ടീസ് എന്ന രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾക്കുണ്ടാകണം. സം പ്രോസസ്സ് ഉണ്ടാകണം, ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടാകണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ മെൻ്റലായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തെ സീബ്രയ്ക്കുള്ള പ്രത്യേകത എന്താണ്? സീബ്രയുടെ കയ്യിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും, അല്ലെ പഴയ നമ്മുടെ അമിഗ്ഡല ഇല്ലായിരുന്ന ഔദക്കുട്ടിച്ചേട്ടൻ്റെയും ലക്ഷ്മിക്കുട്ടിയുടെയും കാര്യം ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ? അപ്പോൾ അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർക്ക് ഇമാജിനേഷൻ ഉപയോഗിച്ച് ലയണിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതവർക്കൊരു ഗുണമായിരുന്നു. കാരണം എന്താണ്? അവർക്ക് ആ ലയണിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഇമാജിനേഷൻ ഉപയോഗിച്ച് ലയണിനെ റീക്രിയേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതിൽ നിന്ന് പാഠം പഠിക്കുന്നതിന് കുഴപ്പമില്ല, അതിൽ നിന്ന് ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യിക്കാമെന്ന് പഠിക്കുന്നതിന് കുഴപ്പമില്ല, അതുകൊണ്ട് റവന്യൂ എങ്ങനെ കൂട്ടാമെന്ന് പഠിക്കുന്നതിന് കുഴപ്പമില്ല, അതുകൊണ്ട് പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുന്നതിന് കുഴപ്പമില്ല, എങ്ങനെ ഇന്നോവേറ്റ് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ ഫ്രണ്ടിലെത്താമെന്ന് പഠിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ ലൈൻ നമ്മളെ പിടിച്ച് തിന്നുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. വ്യത്യാസം മനസ്സിലാവും. കാരണം ലൈൻ നമ്മളെ തിന്നാൻ വേണ്ടി വന്നതായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ എന്ത് സംഭവിച്ചു? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയി, കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡായി. അപ്പം നമ്മളുടെ ഇമാജിനേഷൻ, നമുക്ക് ഗോഡ് ഒരു ഇമാജിനേഷൻ, ഫാക്കൽറ്റി ഓഫ് ഇമാജിനേഷൻ തന്നിട്ടുണ്ട്. ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, ഇമാജിനേഷൻ ഇസ് ബെറ്റർ ദാൻ നോളജ്. ഞാൻ പറയുവാണ്, ഇമാജിനേഷൻ ബെറ്ററുമാണ്, വേഴ്സുമാണ് നോളജിനേക്കാളും. ഓക്കെ, ബെറ്റർ ദാൻ നോളജ് മാത്രമല്ല, ഇമാജിനേഷൻ ഈസ് വേഴ്സ് ദാൻ നോളജ് ടു. എന്തുകൊണ്ടാണ് വേഴ്സ് ആകുന്നത്? ഇമാജിനേഷൻ നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആർക്കെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഐൻസ്റ്റൈൻ അങ്ങനെ പറഞ്ഞു എന്നോർത്തോണ്ട് നമ്മൾ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യവും എഗ്രി ചെയ്യണമെന്നില്ല. ഓഫ് കോഴ്സ് ഇമാജിനേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ നോളജ് ഇൻ സം കോണ്ടെക്സ്റ്റ്. വേറെ ചില കോണ്ടെക്സ്റ്റുകളിൽ ഇമാജിനേഷൻ വേഴ്സാണ്. കാരണം എന്താ വെച്ചാൽ, ആ ഇമാജിനേഷൻ, ലയൻ എന്ന് പറഞ്ഞ ഇമാജിനേഷൻ, ഇപ്പം തന്നെ നിങ്ങൾ എടുത്തു നോക്കിയോ, ഈ ലയൻ എന്ന് പറഞ്ഞ ഇമാജിനേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യണോ ആ അച്ചീവ് ചെയ്യാനായിട്ടുള്ള സ്വപ്നമാണ് നിങ്ങൾ കാണേണ്ടത്. അതിനു വേണ്ടിയുള്ള ഇമാജിനേഷനാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ലയനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ലയൻ എന്താണെങ്കിലും വരും, വെർച്വലോ ആയിട്ടുള്ള ലയൻ എന്താണെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടാവും. നമുക്ക് ചാലഞ്ചസ് ഉണ്ടാവും, കസ്റ്റമർ ഇഷ്യൂസ് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, മാർക്കറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവും, സെയിൽസ് ഇഷ്യൂസ് ഉണ്ടാവും, എക്കണോമിക് ക്രൈസിസുകളുണ്ടാവും, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഡിഫിക്കൽട്ടി വരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ടായാലും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ എൻഡ് സ്റ്റോറി നിങ്ങളുടെ ഉള്ളിൽ ക്ലിയർ ആയിരിക്കണം. നിങ്ങളുടെ ഇമാജിനേഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോരാനുള്ള ഒരു ടൂളായിട്ട് നിങ്ങളുടെ ഇമാജിനേഷനെ നിങ്ങൾ യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആകും. ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റാണ്. ബേസിക്കലി എന്നാ വെച്ചാൽ, നിങ്ങൾ ലൈഫിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീപ്പർ ലെവൽ ഇന്ന് ലോകത്തിലുള്ള ആൾക്കാരുടെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസിൻ്റെയും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കോസ് ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾക്ക്, ഇപ്പോൾ ഒരുപാട് നോബൽ പ്രൈസ്, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് നോബൽ പ്രൈസ് കിട്ടിയേക്കുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലമേഷനാണ് ലോകത്തിലെ എല്ലാ ആൾക്കാരുടെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും ഇൻഫ്ലമേഷൻ എന്നാണ് അന്ന് പറയുന്നത്. വളരെ നോളജബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും എല്ലാ ഹെൽത്ത് ഇഷ്യൂസും ഇൻഫ്ലമേഷനാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് ഇറങ്ങുന്നില്ല. പക്ഷേ ആ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഒരു മേജർ സോഴ്സാണ് സ്ട്രെസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രെസ്. ഹെൽത്തി ആയിട്ടുള്ള സ്ട്രെസ് നല്ലതാണ്. നമുക്ക് ആ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രെസ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സ്ട്രെസ് നമ്മളെ കില്ല് ചെയ്യും ബേസിക്കലി. അപ്പം അതാണ് It's important to stress management, especially business. Because uncertainty handle uncertain situations. Win stress manage the future, stress, we anticipate it, we anticipate it, that's our mind use. Einstein said, better imagination use, we mind solve it, we vijay. If you have a vision, you can see your imagination, you can grow a tool. That's stress management. If you have a question, you can do this. You can do this. Pittos 9 minutes. Angana 30-29 minutes aamannengal oru divasam 1 minute vechu kooti kode 7 minute vechu cheyidittu appo angana 7 minute vechu oru divasam cheyidu 8 minute oru divasam cheyidu angana oru few weeks kariyumba ningal 29 minute cheyuvana 29 minute ningal physical movement undaguvana adu thanne ningal relax aa samayathu ningal meditate cheyo alla god ayite connect cheyo edengil edu god illa ningal believe ningal aa god ayite connect cheyo akka cheyidu kaninnal enna sambhavikkunnu vechina Ningala some unwanted stress at the column. Other than meditation practices, meditation practice on Angelchia. Palavala reward meditation practice logo through Palavala Alcargon. Adela Namakil, other physical activities near the Varnala, multi physical activities here. And reward tool available on Pashinaka Manaslak and a Carnacha. E stress on a fundamental idol. Manishina eight good proto like in the Ricarium stress on. That is a serious enemy. That's we have a fancy name in summary. Stress. That stress is our imagination. That imagination is our imagination. It's a beautiful thing. Stress. That stress is our intelligence. That stress is our fight. That stress is our intelligence. It's a beautiful business growth. It's a beautiful business in the next level. It's a beautiful market corrected position. Because your stress is converted to an opportunity. Because everyone stress. So, stress is predicted, anticipated. That's a solution to your business. Extraordinary successful. Now, in that situation, you have specific action 24 hours. Because I am happy that you have action. That's why action is facing productivity challenges. In business, you have productive enough productive. You have productivity improve. Actually temporary courses. Now, you have video productivity training. Productivity grow 30 days grow training free at available aakkunnundu ningalku adu useful aayita ningalku use seedu ningalku adil growth undakkan pattuvennu kaanuvaanengil ningalku free aayita thanne thaale evide link undavum aa link use seedu ningalku adu download cheyyam aduvale channel subscribe cheyyam video ningalde friends ni share cheyyam so that avarum stress free aakka കാരണം ningalum ningalde friends um stress free aagumbom ningal stress free aayittulla stress managed aayittulla ഒരു community ഉണ്ടാക്കുകയാണ് ആ community ആണ് നിങ്ങളുടെ ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ പേര് റൂബൽ ചാണ്ടിനാണ് Yana, Arthur Asham, with all a unique Adala, or Matarashim, Ningrata, Varandao. Bye.